Hello friends, this is our fourth lecture on dangers of drug abuse by Harding Bijons. drug abuse, അതിൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം നമ്മൾ ഓരോന്നോരോന്നായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. Now as usual we will begin with our word study and here it is. Distinction means vityas. Distinction. There should be a distinction between good things and bad things. Right. നമ്മൾ ഒരു വേർതിരിവ്. Distinction. Precisely. Precisely means exactly. We don't know precisely how the universe works. നമുക്ക് ആ ഒന്നും അറിയത്തില്ല. അനന്തവ്യജ്ഞാനം അവർണ്ണനീയം നൽകും. പക്ഷേ കെമിക്കൽ മിമിക്രി, ഈ മിമിക്രി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ ഒരു ഒരു യഥാർത്ഥമല്ലാത്തൊരു മിമിക്രി. ഒരാളുടെ സ്വരം മിമിക് ചെയ്യുക എന്ന് പറയുന്നത് യഥാർത്ഥമല്ല, അതിനെ ഒരു അവതരിപ്പിക്കലാണ്. അതുപോലെ ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, കൊച്ചുകുട്ടികൾക്ക് നമ്മൾ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുക, അത് ഒരു മിമിക്രി അത് അല്ലേ. നമ്മളിത് ഇത് ലോറി, ഇത് കാർ, ഇത് ബസ് അല്ലെങ്കിൽ ഇത് പമ്പരം എന്ന് പറയും കൊടുക്കുകയല്ലേ. യഥാർത്ഥത്തിൽ അതൊന്നും അല്ലല്ലോ, അത് പമ്പരം ചിലപ്പോയിരിക്കും, പക്ഷെ ലോറി യഥാർത്ഥത്തിൽ അതല്ല. അതിൻ്റെ ഒരു മിമിക്രി അല്ലെങ്കിൽ നമ്മൾ പറയല്ലേ അതിൻ്റെ ഒരു ഒരു പകരം. അതുകൊണ്ട് ഇത് ഈ കെമിക്കൽ അല്ലെങ്കിൽ ഈ കെമിക്കൽ മിമിക്രി എന്ന് പറയുന്നത് എക്സാക്ട്ലി ലൈക്ക് ദിസ്. നമുക്ക് നമ്മുടെ ബുദ്ധി നമ്മുടെ ബുദ്ധി നമ്മുടെ ബ്രെയിനിൽ തന്നെ പ്രഷർ സെൻറ്റേഴ്സ് ഉണ്ട്. ആ പ്രഷർ സെൻറ്റേഴ്സിനെ പ്രകൃതിദത്തമായ രീതിയിൽ, ദാറ്റ് മീൻസ് നാച്ചുറലായിട്ട് നമുക്കതിനെ ഉത്തേജിപ്പിക്കാം. അങ്ങനെ ഉത്തേജിപ്പിക്കുമ്പം അത് നല്ലതാണ് ശരീരത്തിന്. അതേസമയം നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ്ങൊക്കെ നല്ലതാണ്. അതേസമയം അത് ആർട്ടിഫിഷ്യലായിട്ട്, അതായത് കൃത്രിമമായിട്ട് നമ്മളത് ആ പ്രഷർ സെൻറ്റേഷനെ നമ്മൾ ഉത്തേജിപ്പിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഡ്രഗ് കൊണ്ട് ഉത്തേജിപ്പിക്കുകയാണെങ്കിൽ അത് ബ്രെയിനിന് വളരെ ദോഷകരമാണ്, ദോഷം ചെയ്യും. ഇപ്പോൾ കൊച്ചുകുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞു, നമ്മൾ മിമിക് ചെയ്യുകയാണ് ഇത് കാലത്ത്, കുറച്ച് കഴിയുമ്പോൾ അവരെല്ലായിടത്ത് ദൂരമില്ല. അതേസമയം നമ്മളൊരു ഒരു റോഡ് സൈഡിൽ പോയിരുന്നുണ്ട്, ലോറി വരുമ്പോൾ ലോറിയാണ് ഇത് കാറാണ് എന്നൊക്കെ പറഞ്ഞ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിലുള്ളത് കാണിച്ച് ഒരു കാലത്ത് അവർക്ക് മടുപ്പ് വരിക. കാരണം അത് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നവര് എന്ന് പറയുന്നവരാണ്. ഇപ്പം സെൻസുവൽ ഡ്രഗ്സ് ആക്ച്വലി എന്നാ ചെയ്യുന്നത് വെച്ചാല് നമ്മളൊരു മിമിക്രിയാണ്. സെൻസുവൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞ ഒരു മിമിക്രി, ഒരു യാഥാർത്ഥ്യത്തെ അനുകരിക്കുകയാണ്. യാഥാർത്ഥ്യമല്ല, യഥാർത്ഥമായ സംഗതിയല്ല. അപ്പൊ അതുകൊണ്ട് എന്തുവേണ്ടി ബ്രെയിൻ അവസാനം ബ്രെയിൻ ഡള്ളായി പോകും, നമ്മുടെ സെൻസറി ഡിപ്രൈവേഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മുടെ സെൻസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, തൊടുക, ടേസ്റ്റ്, കേൾവി, കണ്ണ്, അത് ഇതൊക്കെയാണ് നമ്മുടെ കേൾക്കുക, കാണുക, ഇതൊക്കെയല്ലേ നമ്മുടെ സെൻസറി സെൻസസ്. നമ്മുടെ സെൻസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ സെൻസറി ആക്ടിവിറ്റീസാണത്, അതെല്ലാം അങ്ങ് നഷ്ടപ്പെട്ടു പോകും നമ്മളിങ്ങനെ ഡ്രഗ്സ് കഴിച്ച് ആണ് ഈ പറയുന്നത്. ഇപ്പം കെമിക്കൽ മെമിക്കൽ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലി ആക്ടിവേറ്റിംഗ് ദ പ്രഷർ സെൻറ്റേഴ്സ് ഓഫ് ദ ബ്രെയിൻ. കൃത്രിമമായി ബ്രെയിനിൻ്റെ പ്രഷർ സെൻറ്റേഴ്സിനെ ഉത്തേജിപ്പിക്കുന്നതിനാണ് കെമിക്കൽ മെമിക്കറി എന്ന് പറയുന്നത്. യൂസ് ഓഫ് ഡ്രഗ്സ് ഇൻക്രെഡിബിളി കോംപ്ലക്സ്, ഇൻക്രെഡിബിളി അവിശ്വസനീയമായ കോംപ്ലക്സ് അല്ല സങ്കീർണമായ സീരീസ് ഒന്നിനെ പറയുക ഒന്നായിട്ട് വരുന്ന കെമിക്കലി റെഗുലേറ്റഡ് കൺട്രോൾസ്. റെഗുലേറ്റഡ് അതായത് നമ്മുടെ പ്രഷർ സെൻറ്റേഴ്സ് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പം നമുക്ക് പല മൂഡുണ്ടാവും, മൂഡ് നല്ല മൂഡ്, ചെറു മൂഡ് എന്നൊക്കെ പറയും, മോശം മൂഡ്. നല്ല മൂഡായിരിക്കും പ്രിൻസിപ്പൾ എടുത്തിട്ടാണ് പ്രിൻസിപ്പൾ ചോദിക്കുന്നതൊക്കെ തരും, സർട്ടിഫിക്കറ്റ് വേണ്ട സർട്ടിഫിക്കറ്റ് തരും അല്ലേ. അതേസമയം മോശമായ മൂഡ്, അങ്ങനെ മൂഡുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഈ ചിന്തകൾ മാറും, തോട്ട്സ് മാറും, ഇതെല്ലാം ഇങ്ങനെ മാറും. മൂഡ് മാറുന്നതും ചിന്തകൾ മാറുന്നതും ചിന്തകൾ ധാരധാരയായിട്ട് വരുന്നതും ചില സമയത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ പോകുന്നതും ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ബ്രെയിനാണ്. ഒരു അതിഭയങ്കരമായ ഒരു കമ്പ്യൂട്ടറാണ്, ഒരു ഹാർഡ് ഡിസ്ക്. അപ്പം അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. അത് ഇത്രയും നമുക്കറിയാം, ഇൻക്രെഡിബിളി കോംപ്ലക്സ് സീരീസ് ഓഫ്
കെമിക്കലി റെഗുലേറ്റഡ് കൺട്രോൾസ് ഒത്തിരി സ്വിച്ച് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അതൊക്കെ തന്നെ ഓപ്പൺ ആവുന്നു, തന്നെ ഓണാവുന്നു, ഓഫ് ആവുന്നു. ചിലതൊക്കെ ചില സമയത്ത് ഓണാവും, ചിലതൊക്കെ ചില സമയത്ത് ഓഫ് ആവും. എപ്പോഴാണ് ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു പട്ടി നമ്മുടെ നേരെ ഓടി വരുവാണ്, നമ്മളെ ഉപദ്രവിക്കും. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മളെ ബ്രെയിനിൻ്റെ കുറേ ഭാഗങ്ങളിലെ അടയും കുറേ ഭാഗങ്ങളിലെ തുറക്കും. തുറക്കുന്ന ഭാഗത്താണ് നമുക്ക് ഓടാനുള്ള ശക്തി കിട്ടുന്നത്. ഒരു ആരെങ്കിലും ഉദ്ധരിക്കാൻ വേണം, നമ്മൾ ഓടുന്ന എന്തുകൊണ്ടാണ്? ആ ബ്രെയിനിൻ്റെ ആക്ഷനാണ്. ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഇൻക്രെഡിബിളി അവിശ്വസനീയം. നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇൻക്രെഡിബിളി ഇൻക്രെഡിബിളി കോംപ്ലക്സ് സീരീസ് ഓഫ് കെമിക്കലി റെഗുലേറ്റഡ് കൺട്രോൾസ് ആണ്. ഒത്തിരി കെമിക്കൽ ആക്ഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്രെയിനിനകത്ത്. അങ്ങനെയാണ് നമ്മളിങ്ങനെ ഇപ്പം ഞാനിങ്ങനെ സംസാരിക്കുന്നു, ചിലപ്പോൾ ഞാൻ നിങ്ങളോട് ഞാൻ ചിരിക്കുന്നു, ചിലപ്പോൾ ഞാൻ ചിരിക്കാതിരിക്കുന്നു. നല്ല ചെറിയല്ലേ? അത് ചിലപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ പോകും, ചിലപ്പോൾ താഴെ. ഇതെല്ലാം എന്താ? എൻ്റെ ബ്രെയിൻ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന. ഇനി ഇതിനെയെല്ലാം അപ്സെറ്റ് ചെയ്യുന്നതാണ് സെൻസുവൽ ഡ്രഗ്സ്. സെൻസുവൽ ഡ്രഗ്സിന് നമുക്കൊരു ആവശ്യമില്ല, അത് അപ്സെറ്റ് ചെയ്യുക. നമ്മുടെ സ്റ്റമക്ക് അപ്സെറ്റ് എന്ന് പറയുന്നത് സ്റ്റമക്കിനെ മൊത്തം തകിടം മറിക്കുക. ഈ കൺട്രോൾസിനെ മൊത്തം തകിടം മറിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ വൈറസ് പറഞ്ഞു. നമ്മുടെ കമ്പ്യൂട്ടർ വൈറസ് ചെയ്തെന്നൊക്കെ പറയും. എന്താ പറഞ്ഞാലും അപ്പാരൻ്റ് എന്ന് പറയാം, കാണാവുന്ന അപ്പാരൻസ്. യു ക്യാൻ സീ ദ അപ്പാരൻസ്. അപ്പാരൻ്റലി നമ്മൾ പറയല്ലേ, അപ്പാരൻ്റലി ഹീസ് എ നൈസ് മാൻ എന്ന് പറയുന്നത്, കാഴ്ചയിൽ അവൻ നല്ലവനാണ്. അപ്പാരൻ്റലി മെക്കാനിസംസ് കൺട്രോൾ പ്രഷർ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ ബ്രെയിനിൽ ചില സെൻറ്റേഴ്സ് ഉണ്ട്, അതാണ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ തൃപ്തി, നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ കുറേ കഴിഞ്ഞ് നമ്മൾ വരില്ല മതി എന്ന് പറയും. അതെന്തുകൊണ്ടാണ്? നമുക്ക് ഇങ്ങനെ ചുമ്മാ തോന്നുന്നു നല്ലത്. ബ്രെയിൻ ബ്രെയിൻ ഇനഫ്. ഫർദർ പോയാൽ നിങ്ങളുടെ സ്റ്റമക്ക് പൊട്ടിപ്പോകും, അതുകൊണ്ട് നിർത്തുക. സാറ്റിസ്ഫാക്ഷൻ കൺട്രോൾ ചെയ്യാറുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന ബ്രെയിനാണ്. ഈ ഫങ്ഷൻ മുഴുവൻ ഇല്ലാതാകും. ക്രേവിങ് ഫോർ ഡ്രഗ്സ് മീൻസ് ഭയങ്കരമായ ആഗ്രഹം, ഡ്രഗ്സ് കിട്ടാനുള്ള ആഗ്രഹം. പ്ലഷർ റിഫ്ലക്സസ്, അതാണ് വേറെ സംഭവം. നമ്മൾ പെട്ടെന്നൊരു ഒരാളൊരു തമാശ നമ്മൾ പൊട്ടിച്ചിരിക്കുന്നു. എന്താ? ദാറ്റ്സ് എ പ്ലഷർ റിഫ്ലക്സ്. എന്നുവെച്ചാൽ റിഫ്ലക്സ് എന്ന് പറയാമല്ലോ. ഇപ്പം നമ്മളിങ്ങനെ ചുമ്മാ കണ്ണ് തുറന്നിരിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ കാണിക്കും, കണ്ണടയും. അപ്പം പെട്ടെന്നുണ്ടാകുന്ന ആക്ഷൻ, നമ്മൾ ചിന്തിക്കാതെ തന്നെ ബോഡി റിയാക്ട് ചെയ്യുന്നതിനാണ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഒരാളിങ്ങനെ ഒരു സൂചി കുത്തുമ്പോന്ന് വരുന്നു, അത് ചിന്തിച്ചിട്ടൊന്നുമല്ല, അത് തന്നെ ഇങ്ങനെ പെട്ടെന്ന് വരും റിഫ്ലക്സ്. അല്ലേ? ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ എന്തുമാത്രം റിഫ്ലക്സസ് ആണ് അതിൻ്റെ നടക്കുന്നത്. പെട്ടെന്ന് പെട്ടെന്ന് ചിന്തയില്ലാതെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കാം, അതാണ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. സോ പ്രഷർ റിഫ്ലക്സ്. ഇപ്പോൾ ഒരാളൊരു നമ്മളൊരു ഒരു തമാശ വരും, നമ്മളെ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അത് ഞാൻ ചിരിക്കണോ വേണ്ടയോ ഇങ്ങനെ ചിന്തിച്ചിട്ടല്ല, സഡൻ ആയിട്ട് ഇങ്ങനെ വരുന്ന ഒരു ആക്ഷനാണ്, അതാണ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ആൾക്കോട്ട് പ്ലഷർ റിഫ്ലക്സസ്, ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷൻ, കൃത്രിമമായി ഉത്തേജിപ്പിക്കുന്നു. ഇമ്പാർട്ട് മീൻസ് ഗിവ്, ടീച്ചർ ഇമ്പാർട്ട്സ് നോളജ്. റിലേറ്റീവ് റിലീഫ്, കമ്പാരിറ്റീവ് റിലീഫ്, നോട്ട് ഫുൾ റിലീഫ്, കമ്പാരിറ്റീവ് റിലീഫ്. നിങ്ങൾക്ക് ഭയങ്കരമായ പനി വരുന്നു, രണ്ട് ക്ലോസിൻ എടുക്കാൻ, രണ്ട് പാരസെറ്റമോൾ ടാബ്ലറ്റ് എടുക്കാൻ ഡോക്ടർ പറയുന്നു, ഒരെണ്ണം എടുക്കുന്നുള്ളൂ. ഒന്ന് കേട്ടോളി, കമ്പാരിറ്റീവ് റിലീഫ്, റിലേറ്റീവ് റിലീഫ്, നോട്ട് ഫുൾ റിലീഫ്. സസ്പെൻസ് ദർ ഇൽനെസ് ഓഫ് വിഡ്രോവൽ. കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഡ്രഗ്സ് കഴിച്ചിട്ട് നിർത്തുവാണ് ഉണ്ടാകുന്ന ഒരു രോഗമാണ് വിഡ്രോവൽ സിംപ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നാം തുടർച്ചയായിട്ടിങ്ങനെ ഡ്രഗ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി ബ്രെയിനിന് അതുമില്ല, ആ കപ്പാസിറ്റിയും തീരും. നമ്മൾ വിഡ്രോവൽ സിംപ്റ്റം പോലും നമ്മളിൽ ഉണ്ടാകാനുണ്ട്. അതാണ് സസ്പെൻസ് ദർ ഇൽനെസ് ഓഫ് വിഡ്രോവൽ. സസ്പെൻസ് ഇല്ലാതാക്കും, ഉപേക്ഷിക്കുക, അതും ഇല്ലെന്നായിരുന്നു ബ്രെയിൻ അതും കളയും. ഇൽനെസ് ഓഫ് വിഡ്രോൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ കഴിക്കുന്ന ഒരാള്, മദ്യം കഴിക്കുന്ന ഒരാള് തുടർച്ചയായിട്ട് കഴിച്ചിട്ട് പെട്ടെന്ന് നിർത്തിയാൽ ദേഹം എല്ലാം ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും, കൈക്ക് വിറയതാണ്, വിറരോഗം ഉണ്ടാവും, വിറരോഗം. അപ്പം അതൊരു വിഡ്രോൾ സിംപ്റ്റമാണ്. അങ്ങനെ വരുമ്പം എന്താ ചെയ്യുന്നത്? വേറെ മാർഗ്ഗമില്ല, ഒന്നിലോ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും ആൽക്കഹോൾ കൊടുക്കുക, അതേ ഉള്ളൂ മാർഗം. ഇപ്പോൾ കുറേ നാളിനെ ആയി കഴിയുമ്പം ആദ്യം നമുക്ക് കാണാൻ പറ്റാതെ പോകും. ഇവാലുവേറ്റ് ആൻഡ് ഇൻ്റർപ്രറ്റ്, വിലയിരുത്തുക, വിശദീകരിക്കുക. ഇവാലുവേറ്റ് മീൻസ് വിലയിരുത്തുക, വിശദീകരിക്കുക, പറയുക, ഇൻ്റർപ്രറ്റ്, ഇവാലുവേറ്റ് ആൻഡ് ഇൻ്റർപ്രറ്റ്. എന്നാലും ഞാൻ മാനിഫെസ്റ്റോ സീൻ, മാനിഫെസ്റ്റോ കേട്ടിട്ടില്ല?
പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയൊക്കെ മാനിഫെസ്റ്റോ എന്ന് അവരെല്ലാം തുറന്ന് പറയുന്നു എല്ലാ കാര്യങ്ങളും. നിങ്ങൾ പാരനോയ എന്ന് പറയും ഭ്രാന്ത്. അവസാനിക്കുന്ന അങ്ങനെയാണ് ഈ ഡ്രഗ് അബ്യൂസ്, ഇങ്ങനെ ഡ്രഗ്സ് ധാരാളം കഴിച്ച് കഴിച്ച് അവസാനിക്കുന്ന ഇങ്ങനെയാണ് നമ്മൾ പറയുന്ന വട്ടൻ വട്ടനായി എന്ന് പറയുന്നത്. സാധാരണ ഭാഷയെ പറയുന്നത് അല്ലെങ്കിൽ ഭ്രാന്തനായിട്ട് മാറുക. നമ്മുടെ പേഴ്സണാലിറ്റി എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ ആരും അല്ലാതെ. So we'll go back to the text, okay? Ready? Ready. So the distinction between medicines and sensual drugs is simple. Sensual drugs are those that the body has no need for, but that give the user a strong sense of pleasure. നമ്മുടെ ശരീരത്തിൽ യാതൊരു ആവശ്യമില്ലാത്തൊരു കാര്യം. സെൻഷൽ ഡ്രസ് നമുക്ക് വേണ്ട, പക്ഷെ കുറച്ച് സമയത്തേക്ക് ഒരു സുഖം കിട്ടും, അതാണ് സ്ട്രോങ് സെൻസ് ഓഫ് പ്രഷർ. സെൻസ് ഓഫ് ഡ്രഗ്സ് ആക്ടിവേറ്റ് ദി ബ്രെയിൻസ് പ്രഷർ സെൻസേഷൻ. നമ്മൾ അത് അത് നാച്ചുറൽ അല്ല, അത് ആക്ടിവേറ്റ് ഉത്തേജിപ്പിക്കുക, പ്രഷർ സെൻസേഷൻ സ്റ്റിമുലേറ്റ്സ്. വി ഡു നോട്ട് നോ പ്രിസൈസ്ലി എക്സാക്ട്ലി ഹൗ ദേ ഡു ദിസ്. ദേ മീൻസ് sensual drugs, whether they stimulate the sensual drugs pleasure centers directly or activate them through chemical mimicry. ഇത് എങ്ങനെ സംഭവിക്കും നമുക്കറിയത്തില്ല. നേരെ ഇതിനെ ഇത് ചെയ്യുവാണ് അതോ ഒരു കെമിക്കൽ മിമിക്രി, അതായത് നമ്മൾ കളിയല്ലേ കളിപ്പാട്ടം കൊടുക്കുന്ന പോലത്തെ ബ്രെയിനിനെ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അതിനെ കാണിക്കും. ആ ഈ ഇങ്ങനെയൊക്കെ ഈ തന്നെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ബ്രെയിനിലൊരു പ്രത്യേകതരം റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവുക, കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകും. അങ്ങനെയാണോ അതോ നേരിട്ടാണോ ഈ പ്രഷർ സെൻസേഷനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ, അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇൻ ദിസ് ടെക്സ്റ്റ് ഐ വിൽ റെഫർ ടു ബോത്ത് പോസിബിലിറ്റീസ്, അതായത് ഡയറക്റ്റ് ആക്ഷൻ അത് ഇൻഡയറക്റ്റ് ആക്ഷൻ. രണ്ട് തരത്തിൽ നമുക്ക് ബ്രെയിനെ ആക്ടിവേറ്റ് ചെയ്യാം, ഒന്ന് ഡയറക്റ്റ് ആക്ഷൻ, മറ്റേ ഇൻഡയറക്റ്റ് ആക്ഷൻ. പോസിബിലിറ്റീസ് ഓഫ് സ്റ്റിമുലേഷൻ ഇതാണ്ട് എങ്ങനെയാണേലും ഈ ടെക്സ്റ്റിൽ നമ്മൾ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഡയറക്റ്റ് ആയിരിക്കാം ഇൻഡയറക്റ്റ് ആയിരിക്കാം. ദ ബ്രെയിൻ ഗവേൺസ് സെൻസേഷൻസ് മൂഡ്സ് തോട്ട്സ് ആൻഡ് ആക്ഷൻസ് നോട്ട് ബൈ എ മാജിക്കൽ പ്രോസസ് ബട്ട് ബൈ ആൻ ഇൻക്രെഡിബിളി കോംപ്ലക്സ് സീരീസ് ഓഫ് കെമിക്കലി റെഗുലേറ്റഡ് ആക്ഷൻ. നമ്മുടെ ഈ കൺട്രോൾസ് എല്ലാം നടക്കുന്നത്, നമ്മുടെ പ്രവൃത്തികളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മൂഡ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ നല്ല നമ്മൾ ചിരിക്കുന്നത്, നമ്മൾ കരയുന്നത്, നമ്മൾ ദുഃഖിതനായി ഇരിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ ബ്രെയിനിൻ്റെ വർക്കാണ്. അത് മാജിക് അല്ലത്, അതിനകത്ത് ഒത്തിരി കെമിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്. നോട്ട് മാജിക്കലി കൺട്രോൾ ബട്ട് കെമിക്കലി. വി ഡു നോട്ട് നോ ബട്ട് ഹൗ ദിസ് ഹാപ്പൻ. ദർ ആർ ഈസിലി അബ്സെപ്റ്റ് ബൈ ദീസ് ആർ ഈസിലി അബ്സെപ്റ്റ് ബൈ സെൻസുൾ ഡ്രഗ്സ്. അവർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇത് ഈ ഹാർമോണിയം, അതിൻ്റെ ഹാർമോണിയത്തിൻ്റെ കട്ടയില്ലേ മനോഹരമായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, ഒരു മൂന്നാലെണ്ണം അങ്ങ് പറിച്ച് കളയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് അത് അല്ലെങ്കിൽ ആ ബെല്ലോ അതിനാ മൂന്നാല് തുളയിടുകയെന്ന് കേട്ടു, എന്ത് സംഭവിക്കും എന്ന് പറയുന്നത്. നാച്ചുറലായിട്ട് അത് അവിടെ ഇരുന്നാൽ നല്ലതാണ്. അതേസമയം അതിനെ എന്തേ ഏതെങ്കിലും തരത്തിൽ നമ്മൾ മാറ്റുമോ, രണ്ട് കട്ട എടുത്ത് കളയുമോ, അല്ലെങ്കിൽ അതിൻ്റെ ബെല്ലോ അതെ കുത്തി തുളയ്ക്കുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് പോവുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇവിടെ. അതുപോലെ തന്നെ വേറ്റൊരു ഉദാഹരണം ഞാൻ പറയുകയാണ്, ഒരു റോസപ്പൂവിന് മുട്ട ഇങ്ങനെ വിടരാണിരിക്കും, നാളെ അത് വിടരും, വിടരുമ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതേസമയം ഇന്ന് അതിനെ വിടർത്തണം എന്ന് പറഞ്ഞിരുന്നാലോ അതെല്ലാം നമ്മളതിൻ്റെ ദളങ്ങളെല്ലാം ഇങ്ങനെ വിരിച്ച് വെക്കുകയാണെങ്കിലോ അത് ഏതാണ്ട് അത് നശിച്ച പോലെയാണ്. ഇതങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിന്. നമ്മുടെ ബ്രെയിനിന് നാച്ചുറലായിട്ട് പ്രകൃതിദത്തമായിട്ട് പ്രഷർ എൻജോയ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് പ്രകൃതിദത്തമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ അതിനൊരു സുഖമുണ്ട്. ആ സുഖം എത്ര പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ആ സുഖം ബ്രെയിനിന് നല്ലതാണ്. അതേസമയം നമ്മൾ ഒരു ആർട്ടിഫിഷ്യലായിട്ട് മരുന്ന് കൊടുത്ത് ബ്രെയിനിനെ ഉത്തേജിപ്പിച്ച് ഇങ്ങനെ പ്ലഷറൊക്കെ കുറച്ച് നേരത്തേക്ക് നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിച്ചാൽ ബ്രെയിനിൻ്റെ സ്ട്രക്ചറേ പോവും. ഇതാണ് സംഭവിക്കുന്നത്, ഇതാണ് അബ്യൂസ് കൊണ്ട് നടക്കാൻ പോകുന്നത്. ദ ബ്രെയിൻ ദിസ് ഡിസ്റ്റർബൻസ് ഈസ് അപ്പാരൻ്റ് ഇൻ ദി ഇഫക്റ്റ് ഓഫ് ദ
the sensual drugs on the mechanisms that control pleasure and satisfaction. നമ്മുടെ ബ്രെയിനിൽ പ്ലഷർ കൺട്രോൾ ചെയ്യുന്നൊരു ഏരിയ ആണ്. അതുപോലെ തൃപ്തി, എനിക്കിത് മതി എന്ന് പറയും, എന്നാൽ എനഫ് ഈസ് എനഫ് എന്ന് പറയാം, ഇതൊക്കെ മതി എന്ന് പറയും. അത് അതിനൊരു സെൻറ്ററുണ്ട്, എന്തുമാത്രം സെൻറ്റേഴ്സ് അതിനകത്താണ്. അപ്പോൾ അത് നാച്ചുറലായിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷേ എന്താ ചെയ്യുന്നത്, ഡിസ്റ്റർബൻസ് ഈസ് അപ്പാരൻ്റ് ഇൻ ദി ഇഫക്റ്റ് ഓഫ് സെൻസ്. അപ്പോൾ ഈ സെൻസുവൽ ഡ്രഗ്സ് നമ്മൾ കഴിച്ചു കഴിയുമ്പം ഈ മെക്കാനിസം മുഴുവൻ താറുമാറായി. A drug user is craving for the drugs continues, but he feels less and less satisfaction. From in one dose craving desire craving adimi aagu അങ്ങനെ അടിമയായി കഴിയുമ്പോൾ എന്ത് പറ്റുന്നത്, നമ്മുടെ ലെസൺ ഇന്ന് രണ്ട് ഡോസ് എടുക്കുന്ന, രണ്ട് മാസം കഴിയുമ്പോൾ നാല് ഡോസായി, എട്ട് ഡോസായി, പത്ത് ഡോസായി, എന്നാലും ഏക്കിയ നമുക്ക് മതിയല്ലോ. ചിലരെ എന്നാൽ കഴിച്ചാൽ യാതൊരു എഫക്റ്റ് കിട്ടുന്നു. അങ്ങനെയായിരുന്നു ഹിസ് ബ്രെയിൻസ് പ്രഷർ സെൻറ്റേഴ്സ് സീം ടു ബി വീക്കൻഡ് ബൈ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷൻ. ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ, ഉത്തേജിപ്പിക്കുമ്പോൾ വീക്കായി പോകും. ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ പറയുന്നത് ഒരു മുട്ട് അത് പോയിട്ട് വിടരാൻ അനുവദിക്കുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതേസമയം ആർട്ടിഫിഷ്യലായിട്ട് അതിനെ വിടർത്തുവാണെങ്കിലോ അതിന് യാതൊരു സൗലഭ്യവും കാണിയല്ല, അതിൻ്റെ ദളങ്ങളെല്ലാം കീറിപ്പറിഞ്ഞു. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇറ്റ്സ് ദ സെയിം തിങ് ഹാപ്പൻസ് വിത്ത് യുവർ ബ്രെയിൻ ഓൾസോ. ഇൻ സിവിയർ അഡിക്ഷൻസ് ദ പ്രഷർ മെക്കാനിസംസ് ഫെയിൽ ടു റെസ്പോണ്ട് ടു ഡ്രഗ് സ്റ്റിമുലേഷൻ. കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും സിവിയറായിട്ട് അഡിക്ഷൻ ആവും. അപ്പം ഞങ്ങൾ എത്ര ഡ്രഗ്സ് കഴിക്കിയാലും അതിന് യാതൊരു ഫലവും ഇല്ലെന്നായി. The drug then imparts only relative relief from misery and suspends their illness of withdrawal. But drug in effect is not. Relative relief is not an ashwasan. Suspends the illness of withdrawal. Information from senses still reaches the brain, but the brain is unable to evaluate and evaluate the information and interpret it as pleasure. നമ്മൾ ഒരു ഒരു സെൻസുവൽ ഡ്രഗ് കഴിക്കുമ്പം അതിൻ്റെ ഇൻഫർമേഷൻ ബ്രെയിനിൽ ചെല്ലും. ദ പ്രഷർ, ഒരു പ്രഷർ ഗുളിക കഴിച്ചു കഴിഞ്ഞു, ഒരു പ്രഷർ പാനീയം കഴിച്ചു എന്ന് പറയും. പക്ഷെ ബ്രെയിൻ ആക്ട് ചെയ്തില്ല, ബ്രെയിനിന് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. ഐ മീൻ പറയാന്ന് പറഞ്ഞാൽ റിയാക്ട് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ ഡല്ലായി. ഒരു ഉദാഹരണം ഞാൻ പറയണമെങ്കിൽ, ഒരു രോഗി ബോധം കെട്ടുകിടക്കുക, അയാളുടെ അടുത്ത് കൊണ്ട് ഒരു നല്ലൊരു ഐസ്ക്രീം വെക്കുകയാണെങ്കിൽ അയാൾ അതിനെ വല്ലതും റെസ്പോണ്ട് ചെയ്യും. കാരണം ഈസ് അൺഏബിൾ ടു, മനസ്സിലായില്ലേ? യാതൊരു കാരണവശാലും എനിക്ക് റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് എന്നെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ബോധക്ഷയം വായി കിടക്കുന്ന ഒരു രോഗിയുടെ മുന്നിൽ അതിമനോഹരമായി രണ്ട് പാട്ട് പാടുക, എന്തെങ്കിലും പ്രയോജനം. ഇതുപോലെ തന്നെ ഡള്ളായിട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് പ്ലഷർ. ഇൻ കോൺട്രാസ്റ്റ്, ഇതിന് വിപരീതമായിട്ട് നാച്ചുറലി അറ്റൈൻ പ്ലഷേഴ്സ് എൻലാർജ് ദ സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ക്യാൻ ബി റിപ്പീറ്റഡ് ഇൻഡെഫിനിറ്റ്ലി. The difference between artificial pressure and natural pressure. Natural pressure നമ്മുടെ ബ്രെയിന് നല്ലതാണ്, ശരിയല്ലേ? ഇപ്പോൾ ഒരു വേറെ ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ കൈ എക്സസൈസ് ചെയ്യണം, നമ്മുടെ കൈയുടെ മസിൽ ഡെവലപ്പ് ചെയ്യാൻ എക്സസൈസ് ചെയ്യണം. അപ്പം നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. അതേസമയം ഒരാൾ നിർബന്ധിച്ച് ഇങ്ങനെ വെക്കുവാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈ എല്ലാം പല സ്ഥലത്തും പൊട്ടലൊക്കെ ഉണ്ടായിരുന്നിരിക്കും. ഇത് തന്നെ സംഗതി. നാച്ചുറലായിട്ട് ചെയ്യുമ്പോൾ അത് നല്ലതാണ്. അതേസമയം അത് ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ആ പ്രഷർ സെൻറ്ററും എല്ലാം നഷ്ടപ്പെട്ടു. ഇൻഡെഫിനിറ്റ്ലി അൾട്ടിമേറ്റ്ലി ദ സെൻസറി ഡിപ്രൈവേഷൻ ഓഫ് ദ ഡ്രഗ് അഡിക്ട് മാനിഫെസ്റ്റ് ഇറ്റ്സെൽഫ് ഇൻ ജനറൽ ബോഡി ഫീലിംഗ് ജനറൽ ഫീലിംഗ് ഓഫ് ഫിസിക്കൽ ഡിസ്കംഫർട്ട് ആൻഡ് ഇൻ പേഴ്സണാലിറ്റി ചേഞ്ചസ്. അപ്പോൾ അവസാനം എന്ത് സംഭവിക്കുന്നു, എപ്പോഴും അസുഖമായിരിക്കും, ഫിസിക്കൽ ഡിസ്കംഫർട്ട്, ഒരു സുഖമില്ല. രണ്ടാമത് പേഴ്സണാലിറ്റി ചേഞ്ചസ്. ഞാൻ
കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയുന്നത് ഒരാൾ നല്ലൊരു വളരെ മനുഷ്യൻ, നല്ല മനുഷ്യൻ. കുറച്ച് നാൾ കഴിഞ്ഞ് അദ്ദേഹത്തെ കാണുമ്പോൾ ഇങ്ങനെയാണ്, അയാൾ പേഴ്സണാലിറ്റി കംപ്ലീറ്റ് പോയി, അപ്പിയറൻസ് പോയി. പറയുന്ന എന്നാ അറിയത്തില്ല, പലപ്പോഴും ചുമ്മാ മിണ്ടാതിരിക്കും. ഇതൊക്കെയാണ് ഇങ്ങനെ നമ്മൾ ചെയ്തതുള്ള കുഴപ്പം. പേഴ്സണാലിറ്റി ചേഞ്ചസ്, ഫിസിക്കൽ ഡിസ്കംഫർട്ട്, ശരീരത്തിനാണ് പാട് സുഖയില്ലാന്ന് ഫീൽ ചെയ്യും. ദ അഡിക്റ്റ് ഫീൽസ് ഡിപ്രസ്ഡ്, ഫെയിൽസ് ടു റെസ്പോണ്ട് ടു ഐദർ ടു ഹിസ് എൻവയോൺമെന്റ് ഓർ ടു അതർ പീപ്പിൾ. ഇപ്പൊ ചുറ്റുപാടിനോടും മറ്റ് മനുഷ്യരുമായിട്ടും റെസ്പോണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇടപെടാൻ കഴിവില്ലാതെ. നല്ലൊരു മഴ പെയ്യുക, മഴയാണെന്ന് അങ്ങനെ അറിയത്തില്ല. നല്ല നല്ല മനോഹരമായ ഒരു ഗാർഡൻ, നിങ്ങൾ ആ ഒരു ഡ്രഗ് അഡിക്റ്റിനെ കണ്ടു നിർത്താൻ ഈ പുഷ്പങ്ങൾ കാണും, പക്ഷെ അത് ഫീൽ ചെയ്യാനുള്ള കഴിവില്ല. മനോഹരമായ ഒരു പാട്ട് കേൾക്കാം, കുറെ സൗണ്ട്, അല്ലാതെ അത് എൻജോയ് ചെയ്യാനുള്ള കഴിയും. അങ്ങനെ മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു പേടി അല്ലെങ്കിൽ ഉൾവലിവെന്ന് പറയും, നമ്മളിലേക്ക് തന്നെ വരിയാനുള്ള, അതാണ് നെക്സ്റ്റ് സെൻറ്റൻസ് പറയുന്നുണ്ട്. അഭിപ്രായം, ഹിസ് മെൻ്റൽ ഡിസ്റ്റർബൻസ് ക്യാൻ ബി ക്വൈറ്റ് സിമിലർ ടു പാരനോയിയ. എന്നുവെച്ചാൽ ഒരു ഭ്രാന്ത് പോലെയാണ്, മാനസിക രോഗിയായിട്ട് മാറും. He cannot discern the source of his problem and looks for the cause in everything but himself. Discerns under manasilaga. Idenna eni endu patti endu manasilakkan porunnu kanniya. Cannot discern. Manasilakkan pattilla. Aa ulle o mattulla rajyathine ko kalpa njanalla. Angana chindikkunnu. Inginulla chindikkunnu angana. Enikkoru kalpilla, pakshe mattulla yavaru endukke cheyyunnathu. അതുകൊണ്ടാണ് എനിക്ക് സംഭവിക്കുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എനിതിങ് എക്സ്റ്റേണലി സസ്പെക്ട്, ഹി ഡ്രോസ് ഫർദർ ആൻഡ് ഫർദർ ഇൻ ടു ഹിംസെൽഫ്. എനിതിങ് എക്സ്റ്റേണലി സസ്പെക്ട്, ഇത് പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ പേടി, അല്ലെങ്കിൽ അതിന് ഒരു സംശയത്തോടെ നോക്കുക. ആരെങ്കിലും ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പം ഇത് വിചാരിക്കുന്നത് ഇവനെ ഉദ്ധരിക്കാൻ വരിക. സസ്പെക്ട്, സംശയം, മനസ്സിലായി? അവന് അൾട്ടിമേറ്റ്ലി അവനൊരു സംശയരോഗിയായിട്ട് മാറും. ഇതൊക്കെ പോലെ ഒരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യൻ നശിക്കാൻ ഇതൊക്കെ പോലെ. അതാണ് ഹിംസെൽഫ്. ദ അഡിക്റ്റ് ഓഫൻ ഫീൽസ് ദാറ്റ് പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് ഹിം സ്ട്രേഞ്ചിൽ. ഇപ്പം ഇങ്ങനെ അഡിക്ഷനുള്ള അഡിക്റ്റ് ആയിട്ടുള്ളവരെയാണ്, ലഹരി മരുന്നുകൾക്ക് അടിമയായിട്ടുള്ള, അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ അടിമ. അപ്പം ലഹരി മരുന്നിന് അടിമയായിട്ടൊരാൾ മറ്റുള്ളവരെല്ലാം വളരെ സംശയത്തോടെ നോക്കുന്നു. അത് ലുക്കിംഗ് അറ്റ് മറ്റുള്ളവരല്ല, ഇതിനെ അയാളുടെ വിചിത്ര ജീവിയായിട്ട് കാണുന്നതെന്ന് ഇവന് തോന്നും. അയ്യോ, ഇതന്നെ എല്ലാവരും എന്നെ നോക്കുന്നു, പിന്നെ ഞാനൊരു വിചിത്ര ജീവിയാണ് എന്നിങ്ങനെ ചിന്തിക്കും. എന്ന് വെച്ചാൽ മൊത്തം അവൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് പോയത്, അതാണ് അപ്സെറ്റ്, ഡെഡ് ഇൻസൈഡ്. നെക്സ്റ്റ് സെക്ഷനിൽ കാണാൻ പറ്റും. ഇതിൻ്റെ എല്ലാം ടോട്ടൽ എഫക്റ്റ് ആണ് ഡെഡ് ഇൻസൈഡ്. അതായത് നമ്മുടെ വൈറ്റൽ ഓർഗൻസിനെ എല്ലാം ബാധിക്കും. നമ്മൾ തളർന്ന് തരിപ്പണമാണ്, നമ്മൾ നമ്മളല്ലാത്തതാണ്. തുടർച്ചയായിട്ട് ഡ്രഗ് അബ്യൂസ്, ഡ്രഗ് അഡിക്ഷൻ അല്ലെ ഡ്രഗ് അഡിക്റ്റ് ആയാൽ സംഭവിക്കുന്നതെന്നു വെച്ചാൽ നമ്മൾ നമ്മളല്ലാതായി, അവസാനം ഒരു പേടി, നമ്മളിലേക്ക് ഒരു ഉൾവലിവ്, മറ്റുള്ളവരെല്ലാം സംശയം, ഇങ്ങനെയെല്ലാം വന്നു കഴിയുമ്പോൾ നമ്മൾ അകപ്പാടെ ഒരു ഭ്രാന്ത് പിടിച്ച പോലെ, പാരനോയിയ, ഭ്രാന്ത് പിടിച്ച പോലെ. അതുകൊണ്ട് ഈ പരിപാടിയിലോട്ടൊന്നും തുടങ്ങരുത്. ആരെങ്കിലും ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ച് ഉപദേശിക്കണം, അവരോട് പറയണം ഈ ലെസൺ ഒന്ന് വായിക്കാൻ പറയണം. മനസ്സിലായോ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മെയിൻ പോയിന്റ്, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സെൻഷ്വൽ ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസ്. നമ്മൾ കണ്ടുകഴിഞ്ഞു നമ്മളുടെ വ്യത്യാസം. മെഡിസിൻസ് ആർ യൂസ്ഫുൾ, ദേ ക്യൂർ യുവർ ബോഡി, ദേ റെസ്റ്റോർ യുവർ ഹെൽത്ത്. പക്ഷേ സെൻഷ്വൽ ഡ്രഗ്സ് നോ യൂസ്. ദ ഇഫക്ട്സ് ഓഫ് സെൻഷ്വൽ ഡ്രഗ്സ് ഓൺ ദ ബ്രെയിൻ, ഇറ്റ് അപ്സെറ്റ്സ് ദ ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ ടോട്ടൽ. എന്തൊക്കെയാണ് ബ്രെയിൻ ഫങ്ഷൻസ് നമ്മൾ കണ്ടുകഴിഞ്ഞു, എന്തൊക്കെയാണ്? That is, the brain governs sensations, moods, thoughts and actions not only by magical process but an incredibly complex sense of chemically regulated centers. These are easily upset by sense of brain. The brain is the dharma pattern. And then we have what? The effect of naturally attained pleasures. Naturally attained pleasures enlarge the sense of satisfaction and can be repeated indefinitely. നമ്മളൊരു മാങ്ങ അപ്പഴം തിന്നുമ്പോൾ നമുക്കൊരു പ്രഷറുണ്ട്, അത് വീണ്ടും വീണ്ടും എത്ര പ്രാവശ്യം വേണം റിപ്പീറ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ജീവിതകാലം മുഴുവൻ റിപ്പീറ്റ് ചെയ്യാം, എങ്കിലും ഒരു കുഴപ്പമില്ല. ഇൻഡെഫിനിറ്റ്, അതാണ് നിർത്തില്ലാതെ.
ലിമിറ്റില്ല നമുക്ക്. അതേസമയം നമ്മൾ കുറച്ച് നാളായി കഴിയുമ്പോഴത്തേക്കും മടുക്കും, ശരീരം ബോറടിക്കും, ബ്രെയിൻ ഫങ്ഷൻ ഇല്ലാതാകും, വിഡ്രോൾ സിംറ്റം പോലും ഇല്ലാതായി. അവസാനം നമ്മൾ ഭ്രാന്തനെ പോലെ ഒറ്റപ്പെട്ട്, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട്, അവനവനിൽ നിന്ന് പോലും ഒറ്റപ്പെടുക. അതെന്തൊരു ഭയങ്കരമായ സംഭവം. ഞാനല്ല എന്നുള്ള ഫീലിംഗ് ഉണ്ടാവുക ഇതൊക്കെയാണ്. അതേസമയം ഞാൻ പറയുന്നത് മാങ്ങാപ്പഴം 100 എണ്ണം തിന്നാലും ഒറ്റ ഇരിപ്പിനല്ല, ഇൻഡെഫിനിറ്റ്ലി റിപ്പീറ്റഡാണ്. ഇപ്പം ഇന്ന് ഒരു ഒരു 2 മാങ്ങാപ്പഴം തിന്നു, നാളെ തിന്നു, 365 ദിവസം നിങ്ങൾക്ക് മാങ്ങാപ്പഴം തിന്നാലും ഒരു സന്തോഷമല്ലാതെ ദുഃഖം ഉണ്ടായില്ല, ഒരു അഡിക്ഷൻ ഉണ്ടായില്ല. ഒന്നാം തന്നെ സോഴ്സ് ഓഫ് വൈറ്റമിൻ എ ഒത്തിരി വേറെ ഉണ്ട്. ഞാൻ വൈറ്റമിൻ എയുടെ കാര്യം പ്രത്യേകം പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ദെൻ യു ഹാവ് ഗോട്ട് മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സെൻസറി ഡിപ്രൈവേഷൻ ഓഫ് ദ ഡ്രഗ് അഡിക്ട്. എങ്ങനെയാണ് സെൻസറി ഡിപ്രൈവേഷൻ ഓഫ് ദ ഡ്രഗ് അഡിക്ട് നമ്മൾ അറിയുന്നത്? അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഫിസിക്കൽ ഡിസ്കംഫർട്ട് ആൻഡ് പേഴ്സണാലിറ്റി ചേഞ്ചസ്. ഫിസിക്കൽ ഡിസ്കംഫർട്ട്, ഏത് സമയത്ത് ആവി തോന്നും, സുഖമില്ല, ഇരുന്നാൽ ഏക്കണം, എണീറ്റാൽ ഇരിക്കണം, കിടന്നാൽ ഇരിക്കണം, ഇങ്ങനെ സുഖമില്ല, ഒരു സ്വസ്ഥതയില്ല. അതാണ് ഫിസിക്കൽ ഡിസ്കംഫർട്ട്, സ്വസ്ഥതയില്ലാത്തൊരു അവസ്ഥ. പിന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ചേഞ്ചസ്, നമ്മുടെ വ്യക്തിത്വത്തിന് ഭയങ്കരമായ മാറ്റം വരും. നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ പേടിക്കും, എല്ലാവരും എന്നെ ഉപദ്രവിക്കുന്നു വിചാരിക്കും, എല്ലാവരും എന്നെ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു. പ്രോസിക്യൂഷൻ കോംപ്ലക്സ് എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ, എല്ലാവരും എന്നെ ഉപദ്രവിക്കുക എന്നുള്ള ചിന്ത വരും. അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഉണ്ടാകും. അവസാനത്തെ നെറ്റ് എഫക്റ്റ് ഈസ് പാരനോയ. നമ്മൾ ഡ്രഗ് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നെറ്റ് എഫക്റ്റ് എന്താണ്? നമ്മൾ ഭ്രാന്തന്മാരായി അതുകൊണ്ട് ചിന്തിക്കൂ, സ്റ്റോപ്പ് തിങ്ക് ആൻഡ് ദെൻ പ്രൊസീഡ്. സ്റ്റോപ്പ് തിങ്ക് ആൻഡ് പ്രൊസീഡ്, ഇതാണ് ഇതിനകത്ത് ഒരു കാര്യം. നമ്മുടെ ക്യാരക്ടർ പോലും ഇല്ലെന്നായി, നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ അതുപോലും നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ നമ്മളല്ലാതായി, നമ്മൾ ഭ്രാന്തന്മാരായി. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഡ്രഗ്സ് ഉപയോഗിക്കരുത്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടരുത്. അങ്ങനെ പെടാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രമിക്കണം. ഒരു ഈ സ്കോളേഴ്സ് ആയിരിക്കുമ്പോൾ, സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ, അല്ലാത്ത സമയത്ത് ഒരു കാലത്ത് ഈ ലഹരി മരുന്നുകൾ ഉപയോഗിക്കാനുള്ള ഇട വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ടൈം.